ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് സമൂസയുടെ മസാല ഒക്കെ ഉണ്ടാക്കി അതേപോലെ തന്നെ ഹോം മെയ്ഡ് ഷീറ്റും ഉണ്ടാക്കിയിട്ട് ഫിൽ ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കുന്ന വിധമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കിയാൽ ഒരാഴ്ചത്തേക്ക് നമുക്ക് പിന്നെ സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലോട്ട് കയറേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 300 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ മീറ്റ് മസാല പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മീറ്റ് മസാല പൗഡർ വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ വരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റോളം അടച്ച് വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് ഒട്ടും തന്നെ നമ്മൾ വെള്ളം ഒഴിക്കാതെയാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ വെന്തിട്ടുണ്ട്. ഇത് മറ്റൊരു പാത്രത്തിലേക്ക് നമ്മൾ ഇട്ട് വെച്ചിട്ട് ചൂടാറിയതിന് ശേഷം ഒന്ന് ഗ്രൈൻഡറിലിട്ട് ഒറ്റ കറക്ക് കറക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൈകൊണ്ട് പിച്ചിട്ട് എടുത്തിട്ട് അങ്ങനെ ചെയ്യുന്ന ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യുക കേട്ടോ. ഞാൻ പിന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ട് പെട്ടെന്നൊന്ന് ഗ്രൈൻഡറിലിട്ടിട്ട് ഒറ്റ കറക്ക് മാത്രം കറക്കിയാൽ മതി. കൂടുതൽ നേരം അങ്ങനെ കറക്കി കഴിഞ്ഞാൽ പിന്നെ അത് അരഞ്ഞു പോകും. അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ പൊടിച്ചെടുക്കുക. ഇനി ഇത് മാറ്റി വെക്കുക. ഇനി നമുക്ക് സമൂസൻ്റെ ഷീറ്റ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 3 കപ്പ് മൈദയാണ് ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ആ ഒരു വീഡിയോ എൻ്റെ അടുത്ത് മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് ഇനി കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 കപ്പ് മൈദക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. ഇനി 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏത് ഓയിലാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇനി എല്ലാം കൂടി മിക്സ് ചെയ്യണം. എല്ലാ ഭാഗത്തേക്കും ഈ ഓയിലും എത്താൻ വേണ്ടി നന്നായിട്ട് ഇത് കുഴച്ച് കൊടുക്കുക. നന്നായി മിക്സ് ആയതിന് ശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആദ്യം ഇത്ര മാത്രം ഒഴിച്ചാൽ മതി. ഇനി കൈവച്ചിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ നമുക്കറിയാൻ പറ്റും ഇനി എത്ര ഒഴിക്കണം എന്നുള്ളത്. അപ്പോൾ ഇത് ഇതേപോലെ തന്നെ നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. ഇനി ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്നുകൂടെ നമ്മൾ കുഴച്ച് നോക്കാം. കുറച്ച് വെള്ളത്തിൻ്റെ കുറവ് കൂടെ ഉണ്ട്. ഒരു 1/2 കപ്പ് വെള്ളത്തിൻ്റെ കുറവ് കൂടെ ഉണ്ട്. അതുകൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ തന്നെ നല്ല മയത്തിൽ കുഴച്ചെടുക്കണം. കൈമാനെ ഒട്ടി പിടിക്കുന്ന പോലെയൊക്കെ ഉണ്ടാവും. ഇത് നന്നായിട്ട് മയത്തിൽ കുഴച്ചെടുത്ത് വെക്കുക. ഇനി മസാല ഒക്കെ ശരിയാക്കുന്ന ടൈം കൊണ്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ, മാറ്റി വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു 10 സവാള എടുത്തിട്ടുണ്ട്. മീഡിയം സൈസ് സവാള തന്നെ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്കൊരു 25 ഓളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് പിന്നെ അടുത്തത് ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 4 കഷ്ണം ഇതേപോലത്തെ ഒരു 4 കഷ്ണം ഇഞ്ചി ചേർത്തിട്ടുണ്ട്. ഒരു 25 ഓളം ചെറിയുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 15 പച്ചമുളക്. എരിവുള്ള നല്ലോണം, എരിവുള്ളതാണെങ്കിൽ ഒന്ന് കുറച്ച് കൊടുക്കുക, എരിവില്ലാത്തതാണെങ്കിൽ കുറച്ച് കൂട്ടി കൊടുത്തേക്കണേ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 15 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് പെരിഞ്ജീരകം, അതേപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂണ് നല്ല ജീരകം, ചെറിയ ജീരകം, പിന്നെ കുറച്ച് കറിവേപ്പില. ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് അരച്ചു കൊണ്ടുവരാം. അപ്പോൾ ഇതാ അരച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. സവാള ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് സവാള ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് സവാള നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള പച്ച മസാല ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ എല്ലാ മസാലയും ഒരുമിച്ച് അരച്ചെടുക്കുന്ന കൊണ്ട് അധികം ബുദ്ധിമുട്ടില്ല. എല്ലാം കൂടി ഒരുമിച്ച് ഒറ്റ പ്രാവശ്യം അങ്ങ് ചേർത്ത് കൊടുത്താൽ മതിയല്ലോ. ഞാനിപ്പോൾ ഇതെങ്ങനെ ചെയ്ത് വെക്കുന്നത് എന്താ വെച്ചാൽ, ഇവിടെ എപ്പോഴും സമൂസ വേണം. അപ്പോൾ പിന്നെ ഒരുമിച്ച് അങ്ങ് ചെയ്ത് ഫ്രീസറിൽ കയറ്റി കഴിഞ്ഞാൽ ഡെയിലി കുറേശ്ശെ എടുത്തിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുക്കാമല്ലോ. അപ്പോൾ അത് നല്ലൊരു ഈസി ആയിട്ടുള്ള ഒരു രീതിയാണ്. ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള പണികളല്ലേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ നോമ്പിന്. ഇപ്പോൾ ദാ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ച മസാല ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരു പച്ചമണം പോകുന്നത് വരെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ആ ജീരകവും ചെറിയുള്ളിയും ഒക്കെ ചേർത്തതിൽ, വെളുത്തുള്ളിയൊക്കെ. അപ്പോൾ നന്നായിട്ട് മസാല ഒക്കെ വഴന്ന് വന്നപ്പോൾ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി കൂടണ്ട കേട്ടോ, അപ്പോൾ ഒരു കട്ടിക്കുന്ന ടേസ്റ്റ് വരും. അപ്പോൾ 1/2 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇത് കൂട ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഈ മസാല ഇവിടെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ പൊടിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കുക. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ചിക്കനും മസാലയും എല്ലാം കൂടി നന്നായിട്ട് കുഴഞ്ഞു വരണം. അപ്പോഴാണ് നമ്മളെ മസാല റെഡിയായിട്ട് വരുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇത് വഴറ്റിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. ഇനി ചിക്കനൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൈ വെച്ചിട്ട് കറിവേപ്പില അങ്ങനെ പിച്ചി പിച്ചിട്ട് ഇട്ട് കൊടുക്കും. ഞാൻ എല്ലാവിധ റെസിപ്പിയിലും അങ്ങനെ ചെയ്യാറുണ്ട്. എത്ര നമ്മൾ ആദ്യം ഇട്ട് കൊടുത്താലും ഇങ്ങനെ ലാസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് ഇങ്ങനെ പിച്ചിട്ട് കൊടുക്കും. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ആ മസാലക്ക്. അങ്ങനെ ഇത് കൂടെ ഒന്ന് വഴന്ന് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറിയ കഷ്ണങ്ങളാക്കി ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കിസ്മിസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ മസാലക്ക്. ഇനി നിങ്ങൾക്ക് മധുരം ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ കിസ്മിസ് ഇതിൽ നിന്ന് ഒഴിവാക്കാം. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഷീറ്റ് ഉണ്ടാക്കാനുള്ള മാവ് അതും റെസ്റ്റ് ചെയ്തിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒരു നാരങ്ങ വലുപ്പത്തിൽ ഓരോ ഉരുളകളാക്കിയിട്ട് വെക്കുക. അങ്ങനെ ഇവിടെ ഏകദേശം ഒരു 15 എണ്ണം ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ഷീറ്റ് ഉണ്ടാക്കുമ്പോഴും 3 ലെയറായിട്ട് ഉണ്ടാക്കുന്നത്. അങ്ങനെ 5 എണ്ണം ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മൈദ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് ഓയിലും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പൊടി ഇട്ടിട്ട് ഓരോരോ ഉരുളെടുക്കുക. ഇതേപോലെ തന്നെ പരത്തിയെടുക്കുക കേട്ടോ. അധികം വലുപ്പത്തിൽ പരത്തിയെടുക്കേണ്ട, ഒരു പൂരിയുടെ വലുപ്പത്തിൽ ഓരോന്നും അങ്ങനെ പരത്തിയെടുക്കുക. ഒരു 3 എണ്ണമായി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ലെയർ ചെയ്യാം. ഇപ്പോൾ 3 എണ്ണം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഓയിലൊന്ന് തടവിയിട്ട് ഓരോന്നും എടുത്തു വെക്കാം. ഇതേപോലെ ഓരോ പൂരി പോലെ അങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മീതെ ഓയിൽ തടവുക. പിന്നെ അതിൻ്റെ മീതെ നല്ലോണം മൈദ ഇങ്ങനെ വിതറി കൊടുക്കുക. മീത കേട്ടോ, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി, ലെയർ ശരിക്കും നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് മൈദ തൂകി കൊടുക്കുന്നത്. പിന്നെ ഈ ഓയിലിൽ തന്നെ മൈദ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തിട്ട് അത് ഒന്നിച്ച് അങ്ങ് തേച്ച് കൊടുക്കുക. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നുന്ന ഇതാണ്. അതാണ് ഞാൻ ഇതുപോലെ ചെയ്ത് കാണിക്കുന്നത്. ഇനി അടുത്ത ലെയറും വെച്ചിട്ട് അതുപോലെ കുറച്ച് ഓയിൽ തൂകി കൊടുക്കുക. പിന്നെ വീണ്ടും മൈദ ഇട്ട് കൊടുക്കുക. അങ്ങനെ 3 ലെയർ വെക്കുക. 5 ലെയർ വരെ വെക്കുക കേട്ടോ. ഞാൻ 5 ലെയർ വരെ വെക്കുകയാണെങ്കിൽ 3 പ്രാവശ്യമായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. 3 ലെയറായിട്ട് വെക്കുമ്പോൾ 5 പ്രാവശ്യമായിട്ട് നമ്മൾ ചെയ്തെടുക്കണം. പക്ഷെ കുറച്ചുകൂടെ ഒരു നല്ലതായിട്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാനും കുറച്ച് നന്നായിട്ട് തോന്നിക്കുന്നത് 3 എണ്ണം വെക്കുമ്പോഴാണ് കേട്ടോ. 3 ലെയറാക്കിയതിന് ശേഷം ഇതുപോലെ റോൾ ചെയ്ത് കൊടുക്കുക. പരമാവധി നല്ലോണം നീട്ടി നീട്ടിയിട്ട് പരത്തി കൊടുക്കണം കേട്ടോ. നല്ല ഷേപ്പാക്കിയിട്ട് ഏകദേശം ഒരു ഷേപ്പ് വരുത്തിയിട്ട് പരത്തി കൊടുക്കുക. അപ്പോൾ അധികം നമുക്ക് കട്ട് ചെയ്ത് കളയാനുണ്ടാവില്ല. അപ്പോൾ ഇതിവിടെ പരത്തി കഴിഞ്ഞിട്ട് നമുക്കിത് ചുട്ടെടുക്കുക. അപ്പോൾ പാന് വെച്ചിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കുക. ഇനി ഇതിങ്ങനെ ചൂടായിട്ട് ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഒന്നുകൂടെ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ കുറേശ്ശെ ഇങ്ങനെ പൊങ്ങി വരും. അങ്ങനെ പൊങ്ങി വരുമ്പോൾ നമുക്കിത് ഓരോന്ന് എടുത്ത് മാറ്റാം. ഇതേപോലെ ബാക്കിയുള്ള എല്ലാം ചെയ്യുക കേട്ടോ. ഓരോന്ന് ഇതുപോലെ തന്നെ ഇടുക. അതൊന്ന് ചൂടായി വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. വീണ്ടും ചൂടായി വരുമ്പോൾ ഒന്നുകൂടെ തിരിച്ചിട്ട് കൊടുക്കുക. ആ 3-ാമത്തെ പ്രാവശ്യം തിരിച്ചിടുമ്പോൾ അതിങ്ങനെ ഉള്ളിൽ നിന്ന് ലെയർ വിട്ട് വരും. ഇപ്പോൾ അതാ കണ്ടില്ലേ, ഇതുപോലെ ലെയർ വിട്ട് വരും. അപ്പോൾ നമുക്കിത് എടുത്തു മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള എല്ലാം ചെയ്യാം കേട്ടോ. ഇനി നമുക്കിത് എല്ലാം ഒരുമിച്ച് വെച്ചിട്ട്
നല്ല ഷേപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അഞ്ചെണ്ണം വെക്കുക, ഒരുമിച്ച് വെക്കുക. ഇനി ഇതിൻ്റെ സൈഡ് നാല് സൈഡും ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് ശരിക്കാ ലെയർ നമുക്ക് കിട്ടും ചെയ്യും, ഷേപ്പും കിട്ടും. നാല് സൈഡും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇനി കട്ട് ചെയ്ത ഭാഗം ഉണ്ടാവുമല്ലോ, ഇത് കളയൊന്നും വേണ്ട കേട്ടോ. സമോസ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഓയിലിൽ ഫ്രൈ ചെയ്തിട്ടെടുത്താൽ മതി. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. കുട്ടികളുള്ള വീടൊക്കെ ആണെങ്കിൽ അവരത് കഴിച്ചോളും. ഇനി ഇതുപോലെ ഷേപ്പ് ചെയ്തിട്ട് ഒരു മീഡിയം സൈസ് സമോസ ആ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തിട്ടെടുക്കുക. എല്ലതും ഒരേപോലത്തെ ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് അടുത്തതും ഇത് വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തിട്ടെടുക്കുക. ഇനി ഈ ബാക്കിയുള്ള ഷീറ്റ് ഞാൻ കട്ട് ചെയ്യണില്ല, അത് വേറെ ആവശ്യത്തിനാണ്. എഗ് റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ്. ഇപ്പോൾ ഇതാ നമ്മളെ ഷീറ്റ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ വെറുതെ പുറത്തുനിന്നൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ ആവശ്യത്തിന് നമുക്ക് തന്നെ ഉണ്ടാക്കി കഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇപ്പോൾ തന്നെ ഫില്ല് ചെയ്യുന്നില്ല, അപ്പോൾ വൈകിട്ടേ ചെയ്യുള്ളൂ. രാവിലെയാണ് ഇപ്പോൾ ഇത് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ഇതുപോലെ എയറൊന്നും കടക്കാത്ത രീതിയിൽ നന്നായിട്ട് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റുകയാണ്. ഇനി ഇത് ഓരോന്നും ഫില്ല് ചെയ്തിട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് എടുക്കുക. അപ്പോൾ സമൂസ ഉണ്ടാക്കണമൊക്കെ എല്ലാവർക്കും അറിയണമല്ലോ. ഒരു ടീസ്പൂണ് ഫില്ലിങ് വെക്കുക. പിന്നെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് അടുത്ത് തന്നെ റെഡിയാക്കിയിട്ട് വെക്കുക. നമ്മളിതൊന്ന് ശരിക്ക് പുറത്തേക്ക് മസാല പോവാത്ത രീതിയിൽ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അങ്ങനെ നമ്മുടെ സമൂസൊക്കെ എല്ലാം ഫില്ല് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് കുറച്ച് ഇന്നത്തെ ആവശ്യത്തിനുള്ളത് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ബാക്കി ഇതാ ബാക്കി ഞാനിന്ന് സ്റ്റോർ ചെയ്യണത് കാണിക്കാം. പിന്നെ കുറച്ച് ഫില്ലിങ് ബാക്കി വന്നിട്ടുണ്ട്, ഷീറ്റ് കുറവായതുകൊണ്ട്. അപ്പോൾ അതും ഞാൻ കവർ ചെയ്തിട്ട് ഫ്രീസറിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇതാ ഇതുപോലത്തെ ഒരു കണ്ടെയ്നർ എടുക്കുക, ബട്ടർ പേപ്പർ വെക്കുക, അതിൻ്റെ മീതെ ഇതുപോലെ സമൂസ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇത് ഒരിക്കലും ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടാ. ഇനി നമുക്ക് ഇതിൻ്റെ മീതെ ബട്ടർ പേപ്പർ ഒന്നുകൂടെ ഇട്ട് കൊടുക്കുമല്ലോ. അങ്ങനെ എത്ര ലെയർ വേണമെങ്കിലും നമുക്ക് വെച്ചിട്ട് എടുക്കുക. അതല്ലെങ്കിൽ സിപ്പ് ലോക്ക് കവർ ഉണ്ടെങ്കിൽ അതിൽ ഓരോ ദിവസത്തിന് ആവശ്യമുള്ളത് അതിലിട്ട് വെച്ചാലും മതി. അപ്പോൾ ഓരോരുത്തരെ ഫ്രീസറിൻ്റെ സൗകര്യം അനുസരിച്ച് ചെയ്താൽ മതി. ഈ ഒരളവിൽ നമ്മൾക്ക് ഇവിടെ 8 ദിവസം കഴിക്കാനുള്ള സമൂസ ഉണ്ട് സ്റ്റോർ ചെയ്ത് വെച്ചത്. ഇന്ന് നമ്മൾ കഴിക്കാനുള്ള വേറെ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്, ഇതിൽ നിന്ന് എടുത്തിട്ട് ബാക്കിയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇനി നിങ്ങൾക്ക് മസാല വേറെ അതുപോലെ തന്നെ ഷീറ്റ് വേറെ ആക്കി വെക്കട്ടെ, അങ്ങനെ ചെയ്താൽ മതി. ഒരാഴ്ച വരെ ഷീറ്റിന് ഒരു കുഴപ്പം ഉണ്ടാവില്ല. നന്നായിട്ട് കവർ ചെയ്തിട്ട് എയർ ടൈറ്റ് ആയിട്ട് വെക്കണം, അപ്പോൾ ഒരു കുഴപ്പം ഉണ്ടാവില്ല. അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ തന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും വർക്ക് കുറയും. ഇൻഷാല്ലാ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.